അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പച്ചമാങ്ങയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്പൈസി ചട്ടിപ്പത്രിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതെങ്ങനെ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്തുള്ള ഓർന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയാണ്. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില എല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഒരു രണ്ട് സവാള പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കുക. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കന് മല്ലിപ്പൊടി അര സ്പൂണ്, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ പെപ്പർ പൗഡർ, പാകത്തിന് ഉപ്പ് ഇവ ചേർത്ത് കുക്കറിൽ നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ സവാള നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല പൗഡർ ഒരു അര സ്പൂണ്, ഒരു അര സ്പൂണ് പെപ്പർ പൗഡർ, ഒരു അര സ്പൂണ് വലിയ ജീരകം പൊടിച്ചത്, ഇവയെല്ലാം ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നന്നായി വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുള്ള അതിൻ്റെ ഗ്രേവി ചേർത്ത് കൊടുക്കാം. ഇതിൽ ബാക്കി ഈ ചിക്കൻ നന്നായി വറ്റിച്ചെടുക്കുക. അതിൽ പീസൊക്കെ ചിക്കൻ്റെ പീസൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം വരുന്ന ബാക്കിയുള്ള ഗ്രേവി ഇതേപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ അതല്ല ചിക്കൻ്റെ കറിയോ ബീഫിൻ്റെ കറിയോ വറ്റിച്ച തിക്ക് ഗ്രേവി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇതേപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റായിരിക്കും. ഈ ചിക്കൻ്റെ പീസ് ഒന്ന് കൈവച്ച് മെല്ലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. നന്ന പൗഡറാക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു വലിയ പീസാക്കി ചേർക്കുന്നതാണ് ചട്ടിപ്പത്രിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി മല്ലിയില, പുതിനയില ഒക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇനി വേണമെങ്കിൽ ചേർക്കാം. നമ്മുടെ മസാല മാറ്റിവെക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ദോശക്കുള്ള ഓട്സാണ് ഞാൻ അടുത്തുള്ള ഒരു കപ്പ് ഓട്സ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം സവാളയോലയോ രണ്ട് ചെറിയ ചുവന്നുള്ളിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഒന്നും ചേർത്തിട്ടില്ല. ഇനി എഗ്ഗ് ചേർക്കുന്നവർക്ക് ഒരു എഗ്ഗും ചേർത്ത് കൊടുക്കാം. എഗ്ഗിന് പകരമായിട്ട് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതേപോലെ വെള്ളം ഈ ഓട്സിൻ്റെ പാകത്തിന് ഒപ്പത്തിൽ നിൽക്കുന്ന വിധത്തിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്കുള്ള ഗോതമ്പ് പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ, അതുകൂടി ചേർത്ത് പാകത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. ദോശയുടെ മാവിൻ്റെ അതേ അവയിൽ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഒന്നോ ഒന്നോ രണ്ടോ മിനിറ്റ് നേരം ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി ഓരോ ദോശയും ചുട്ടെടുക്കാം. ഇതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, നിങ്ങൾ മൈദ മാവ് വെച്ച് ഇതേപോലെ ദോശ ഉണ്ടാക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ഓട്സ് ദോശയും ചുട്ടെടുക്കാം. പക്ഷേ ഇത് അതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ്. ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് മൈദ കഴിക്കുന്ന പ്രശ്നവും ഉണ്ടാവില്ല. ഇതൊന്ന് തിരിച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു ഇത്തിരി നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടി തിരിച്ചിട്ടതിന് ശേഷം ഒരുപാട് മുരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാം. ഞാൻ നാല് ദോശയാണ് ഈ മാവ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ചുടുന്ന ഈ ദോശയുടെ മുകളിലേക്ക് കുറച്ച് എഗ്ഗിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഒരു മൂന്ന് എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മൂന്നോ നാലോ എഗ്ഗ് എടുക്കാവുന്നതാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടി, മല്ലിയില, ഗരം മസാല പൗഡർ ഒക്കെ കുറേശ്ശെ ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾ ചട്ടിപ്പത്തിരിക്ക് മിക്സ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ. ഞാൻ ഒന്നും കൂടുതലായി കാണിക്കുന്നില്ല. ഞാൻ ദോശ ചുടുന്നതാണ് മെയിനായിട്ട് ഇതിൽ കാണിക്കുന്നത്, മസാലയും
ഒരുപാട് വീഡിയോ ലെങ്തായി പോവുകയുള്ളൂ എല്ലാം കാണിക്കുമ്പോൾ. ഇനി ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം അതിന് മുകളിലായി കുറച്ച് തക്കാളി സോസ് വെച്ചെടുക്കുക, ഫില്ലിങ്സ് വെച്ചെടുക്കുക, ഒക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. ഇനി ഓരോ ദോശയും ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് എഗിൻ്റെ മിക്സി ചേർത്ത് കൊടുക്കാം, കുറച്ച് തക്കാളി സോസ് ചേർത്ത് കൊടുക്കാം, കുറച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്സാണിത്. അതേപോലെ ദോശയും തന്നെ നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഈ നിങ്ങൾ ഓട്സ് ദോശ ഉണ്ടാക്കി കഴിക്കുന്നവർക്കറിയാമായിരിക്കും. ഞാൻ അതിൻ്റെ വീഡിയോസ് ആദ്യം ഇട്ടിരുന്നു, ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, ഓട്സ് ദോശ ഉണ്ടാക്കുന്ന വിധം. ഇനി നാല് ദോശയും വെച്ച് ഞാൻ ഫില്ലിങ്സൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ചൊരു ഫില്ലിങ്സ് ബാക്കിയുള്ളതിന് മുകളിലായി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഫോട്ടോയിൽ. ഇനി തക്കാളി സോസ് ചേർത്ത് കൊടുക്കാം, ബാക്കിയുള്ള മുട്ടയുടെ മിക്സും ഇതിന് മുകളിലേക്കായി ചേർത്ത് കൊടുക്കാം. ഈ മുട്ട മിക്സിൽ പാൽ ചേർക്കുന്നവർക്ക് ഒരു കാൽ കപ്പോളം പാൽ ചേർക്കാവുന്നതാണ്, ഞാൻ ചേർത്തിട്ടില്ല. ഇതൊന്നൊരു അഞ്ചോ ആറോ മിനിറ്റ് നേരം സിമ്മിൽ വെച്ച് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഞാൻ അടുപ്പിൻ്റെ ഒരു സ്റ്റാൻഡ് കൂടി ഇതിനടിയിലായി ഒന്ന് ഉയർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഴയ ഫ്രൈ പാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മുകളിലായി വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ സ്റ്റാൻഡ് ഒന്നും കൂടെ കയറ്റി വെച്ച് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ മറ്റേ ചട്ടിപ്പത്തിരി, സാധാ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. ഒരു ആറേഴ് മിനിറ്റിന് ശേഷം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഒന്നോ രണ്ട് മൂന്ന് മിനിറ്റും നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തിയുമായിട്ടുള്ള ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ നല്ല ലെയറായിട്ട് നിറയെ ഫില്ലിങ്ങോട് കൂടിയ നല്ല സ്പൈസി ആയിട്ടുള്ള ചട്ടിപ്പത്തിരിയാണ്. നിങ്ങൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും. ഓക്കെ, താങ്ക്സ്.